ഗവൺമെന്റ് പറയുന്നു അത് സുപ്രീം കോടതിയിലെ വിധിയാണ് അതനുസരിക്കണോ എന്ന്. എങ്കിൽ ഞാൻ ചോദിക്കാം, പാവപ്പെട്ട ഹോസ്പിറ്റലിലെ നഴ്സുമാർ സമരത്തിനിരുന്നപ്പോൾ എന്തുകൊണ്ട് ആ കോടതി വിധി നിങ്ങൾ അംഗീകരിച്ചില്ല? രണ്ട്, കേരളത്തിൽ മദ്യശാലകൾ വേണ്ട എന്ന് മുറവിളി കൂട്ടുന്ന സ്ത്രീകളുടെ ഇടയിൽ നിന്ന് ആ സുപ്രീം കോടതി വിധി വന്നപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ അത് തിരുത്തി മദ്യശാലകൾ വീണ്ടും അനുവദിച്ചു കൊടുത്തു? മൂന്ന്, നിങ്ങൾ അധികാരത്തിൽ കയറിയപ്പോൾ സ്ത്രീകൾക്കാണ് ഇവിടെ കൂടുതൽ സംരക്ഷ എന്ന് പറഞ്ഞിട്ട് പീഡനം ഒഴിഞ്ഞിട്ട് ഒരു ദിവസമുണ്ടോ സാർ? ത്രിസന്ധ്യ കഴിഞ്ഞാൽ നേരത്തെയൊക്കെ ഞങ്ങളൊക്കെ ഇറങ്ങി നടക്കുമായിരുന്നു. വേണുഗോപാൽ സാറിന് അറിയാം, കൊച്ചിൻ ബോട്ടിലായിരുന്നപ്പോൾ സാറ് അവിടെ കൗൺസിലറും കൂടെ ആയിരുന്നു. ഞങ്ങൾ രാത്രി 8 മണിക്കും 9 മണിക്കും നോർത്ത് ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിൽ വൈകുന്നേരങ്ങളിൽ പോയി കാറ്റുകൊണ്ട് തിരിച്ചു വരുന്ന ഒരു സമയമുണ്ടായിരുന്നു. കണ്ടെയ്നർ ലോറികളും അതുപോലുള്ള വാഹനങ്ങളും കിടക്കുന്ന ഇടയിലൂടെയാണ് ഞങ്ങൾ സ്ത്രീകൾ നടന്നിരുന്നത്. ഞങ്ങൾക്ക് യാതൊരു പേടിയും ഉണ്ടായിരുന്നില്ല. എന്നാൽ നിങ്ങളുടെ ഭരണം വന്ന അന്ന് മുതൽ ത്രിസന്ധ്യ കഴിഞ്ഞ് പുറത്തിറങ്ങുവാൻ ഞങ്ങളെ പോലുള്ള സ്ത്രീകൾക്ക് പേടിയാണ്. ഞങ്ങളുടെ മക്കളെ വിടാൻ ഞങ്ങൾക്ക് പേടിയാണ്. ഞാൻ ഇവിടെ ഇന്ന് വരാൻ കാരണം എന്റെ കുടുംബത്ത് പെൺകുട്ടികളുണ്ട്. ഞങ്ങളുടെ ആചാരങ്ങൾ, ഞങ്ങളുടെ അനുഷ്ഠാനങ്ങൾ, ഞങ്ങളുടെ ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങൾ അത് തീരുമാനിക്കേണ്ടത് ഒരു ഗവൺമെന്റ് അല്ല, അത് ഞങ്ങളാണ്. ആ സത്യം സാർ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും സാറിന്റെ മുഖ്യമന്ത്രിയോട് പറയണം, ഈ കളി തീക്കളിയാണ്. കാരണം ഇത് ഞാൻ ഈ ഭക്തജനങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങൾ അമ്മമാരാണ്. ഞങ്ങൾ നൊന്ത് പ്രസവിച്ച ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അത് വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു ഗവൺമെന്റ് അല്ല, ഞങ്ങളാണ് എന്ന സത്യം സർ തിരിച്ചറിയാം.